ടി എ അഹമ്മദ് കബീറിന് 2017 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ഓർഡിനൻസ് നിരാകരിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച് സംസാരിക്കാവുന്നു. സർ, ഈ പ്രമേയം ഞാനിവിടെ അവതരിപ്പിക്കുക. വളരെ നിർഭാഗ്യകരമായ ഒരു തീരുമാനമാണ്. ഒരു വെല്ലുവിളിയുടെ സ്വഭാവമുണ്ട് സർ ഈ ഭേദഗതിക്ക്. ഞങ്ങൾക്ക് സഭയിൽ ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് സബ്ജക്റ്റ് കമ്മിറ്റിയിലും ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാവും. പക്ഷെ ഈ വെല്ലുവിളി ആരോടാണ്? യു ഡി എഫിനോട് മാത്രമാണ് നിങ്ങൾ കരുതുന്നില്ല. ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, കേരളത്തിലെ സ്ത്രീകളോടുള്ള വെല്ലുവിളിയാണ്. നമ്മുടെ ചെറുപ്പക്കാർ മദ്യപാനത്തിന് അടിപ്പെട്ട് ജീവിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന വെല്ലുവിളിയാണ്. ഞാൻ ഉറപ്പിച്ചു പറയാണ്, നിങ്ങൾക്ക് സഭയിൽ ഭൂരിപക്ഷമുള്ളത് കൊണ്ട് ഞങ്ങളെ വെല്ലുവിളിക്കാം. പക്ഷെ ആ വെല്ലുവിളിയിൽ നിങ്ങൾക്കെതിരായ ഒരു താക്കീതുണ്ട്, അത് കാലം തെളിയിക്കും. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണം. 1925 നമ്മളിപ്പോൾ ഭരണഘടനാ ഭേദഗതിയൊക്കെ പറയുന്നുണ്ടല്ലോ, ശ്രീമൂലൻ രാജാവ് വില്ലേജ് പഞ്ചായത്ത് ആക്ട് കൊണ്ടുവന്ന സ്ഥലമായിരുന്നു. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് അധികാരം കൈമാറുന്ന ആശയം EMS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എൻ്റെ നേതാവ് അഹമ്മദ് കുരുക്കൽ പഞ്ചായത്ത് മന്ത്രിയായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു അധികാര വികേന്ദ്രീകരണം ഉണ്ടാവണം. ആ നിയമമാണ് ശ്രീ രാജീവ് ഗാന്ധി ഒരുപാട് എതിർപ്പുകളെ അതിജീവിച്ച് ഇവിടെ കൊണ്ടുവന്നു. ആ ഭരണഘടനാ ഭേദഗതിയാണ് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് അന്തസ്സായി ശ്രീമൂലൻ രാജാവ് ആഗ്രഹിച്ച രീതിയിൽ ഒരു പ്രദേശത്തിൻ്റെ ഭരണകൂടത്തിൽ പ്രാദേശികമായ ഇടപെടലിന് അവസരം കൊടുക്കുന്നൊരു തീരുമാനമുണ്ടായി. ഇവിടെ മൂന്ന് വിഷയമുണ്ട്. ഒന്ന്, അധികാര വികേന്ദ്രീകരണം. രണ്ട്, ഭരണഘടനാ ഭേദഗതിയിലൂടെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ലഭിച്ച സ്ഥാനം. മൂന്നാമത്തേത് LDFമായി ബന്ധപ്പെട്ട ഒന്നാണ്, ജനകീയ ആസൂത്രണം കൊട്ടിഘോഷിച്ച് നടത്തിയ ഒരു സംഗതിയാണ്. അവിടെയെല്ലാം നിങ്ങൾ പറഞ്ഞത് പ്രാദേശിക ഭരണകൂടങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചായിരുന്നു, അധികാര വികേന്ദ്രത്തെ കുറിച്ചായിരുന്നു. ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന ഒരു നിയമനിർമ്മാണം സ്ത്രീകളുടെ ശബ്ദമായിരുന്നു, ചെറുപ്പക്കാരുടെ ശബ്ദമായിരുന്നു ഞാൻ കൊണ്ടുവന്നത്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ, അത് ഞങ്ങളുടെ ക്യാമ്പിലുമുണ്ട്, അപ്പുറത്തുമുണ്ട്. എന്നാൽ ഇവിടെ സംഭവിച്ചത് വളരെ നിർഭാഗ്യകരമാണ്. നിങ്ങൾ ഞങ്ങളെ വെല്ലുവിളിക്കാൻ നിങ്ങൾക്ക് ഇന്ന് ഭൂരിപക്ഷമുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നമ്മുടെ മുകളിൽ ജനങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ജനങ്ങൾ ഒരു കാര്യവുമില്ലാതെ ഇവിടെ വന്ന സംഭവം എന്താ വെച്ചാൽ, ഈ ബില്ല് സഭയിൽ വന്ന് നമുക്ക് മനസ്സിലാവും, ഒരു ഓർഡിനൻസ് ഇറക്കി ഈ നിയമം എടുത്തു കളയുന്നത് ഒരു വലിയ കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഈ സർക്കാർ ജനപക്ഷത്തല്ല, അത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ അതിനോട് വിയോജിക്കുന്നു. സൂഫി കവിയായ റൂമിയുടെ ഒരു കവിതയുണ്ട് സർ, ആ കവിത നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കേണ്ടതാണ്. ഒരു പൂന്തോട്ടമാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ പൂച്ചെടികളുടെ വിത്തും തണ്ടും അല്ലേ സർ വെക്കേണ്ടത്? നിങ്ങൾ മുള്ളു വിതറുകയാണ്. ആ ശ്ലോകത്തിലെ കവിത അവസാനിപ്പിച്ചുകൊണ്ട് റൂമി പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളെ തേടി വരുന്നുണ്ട്, നമ്മൾ എന്താണോ തേടിപ്പോകുന്നത് അത് നമ്മളെ തേടി വരിക. ഇഫ് ദർ ഇസ് വിൽ ദർ ഇസ് എ വേ എന്ന് സായിപ്പ് പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ മനഃപൂർവ്വം ജനഹിതം തകിടം മറിക്കുകയാണ്, നിങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കെതിരെ നിൽക്കുകയാണ്. അതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ത് എന്നതിനെ കുറിച്ച് ജനകീയ കോടതി വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. EMS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇവിടെ ഭരണപരിഷ്കാര കമ്മിറ്റി വന്നു. അതിൻ്റെ ആ റിപ്പോർട്ട് വായിച്ചിട്ടുള്ളവരെ, ഒരു വട്ടം വായിച്ച ആൾക്കറിയാം, അതിനകത്ത് ഊന്നൽ കൊടുക്കുന്നത് പ്രാദേശിക ഭരണകൂടങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. 59 പഞ്ചായത്തുകളുടെ അതിർത്തി പുനർനിർണ്ണയിക്കുന്ന ഒരു കമ്മിറ്റി വന്നു. ആ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് ഓടിച്ചു നോക്കിയാൽ പോലും മനസ്സിലാകും എന്താണ് അതിൻ്റെ സ്പിരിറ്റ് എന്ന്. 1965 വെള്ളോടി കമ്മിറ്റി വന്നു.
ഈ റിപ്പോർട്ടുകളുടെ എല്ലാം അടിസ്ഥാനം ജനായത്ത സമ്പ്രദായം പടിപടിയായി വളർന്നു വരണം എന്നുള്ളത് തന്നെയാണ്. അതിനെതിരെയുള്ള ഒരു വികാരമാണിത്. ഈ വികാരത്തെ നിങ്ങൾക്ക് ഭൂരിപക്ഷം കൊണ്ട് സ്ഥാപിക്കാൻ കഴിയും, പക്ഷേ മലയാളികൾ നിങ്ങളുടെ ഈ ഭേദഗതിയെ തള്ളിക്കളയുമെന്ന് താമസം വിന നിങ്ങൾക്ക് ബോധ്യം വരും. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇത് വിഷയമാക്കും, അത് ജനങ്ങൾ ഏറ്റെടുക്കും. നിങ്ങൾക്കെതിരായ ഒരു ജനവിധിയാക്കി ലോകസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിയെടുക്കാൻ ഐക്യജനാധിപത്യ മുന്നണി ഇതൊരു ജനകീയ പ്രശ്നമായി ഏറ്റെടുക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമിപ്പിക്കുന്നു.